നക്ഷത്ര ദീപങ്ങളാലും കരോൾ ഗീതങ്ങളാലും മുഖരിതമായ പുതിയൊരു ക്രിസ്മസ് പുലരിക്കായി കാത്തിരിക്കുന്ന ഏവർക്കും ആദ്യമേ ഉണ്ണിയേശുവിന്റെ നാമത്തിൽ മംഗളങ്ങൾ നേരുന്നു. ഞാൻ എഫ്രൈം ജോസഫ് ഫ്രം മൗണ്ട് കാർമൽ ചർച്ച് തിരുപ്പൂർ. ക്രിസ്മസ് എന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനും ചരിത്രത്തെ മാറ്റിമറിച്ചവനുമായ നസ്രത്തിലെ യേശു ക്രിസ്തുവിന്റെ ജനനരേഖയാണ്. ഈ മഹാസംഭവത്തിന്റെ ഓർമ്മ പുതുക്കലിൽ പരസ്പരം സമ്മാനം കൈമാറി ആഘോഷ തേരിലേറി നിൽക്കുന്ന നമ്മുടെ ഇടയിലേക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു സമ്മാനത്തിന്റെ മുന്നറിയിപ്പാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18-22 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും ദൈവത്തെ മറുതലിച്ച് പാപം ചെയ്തപ്പോൾ മാനവരാശി മുഴുവൻ പാപത്തിന്റെ അടിമത്തത്തിലായി. അന്ന് ദൈവം അവർക്കായി ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിരുന്നു. ഉൽപ്പത്തി 3:15 നാം ഇങ്ങനെ വായിക്കുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. നമുക്കായി സ്വർഗത്തിന്റെ കവാടം തുറന്നു തരാനാണ് യേശു ക്രിസ്തു മനുഷ്യനെ അവതരിച്ചത്. അതിനാൽ ദൈവം മനുഷ്യവംശത്തിന് നൽകിയ ഏറ്റവും അമൂല്യമായ സമ്മാനമാണ് മനുഷ്യനെ അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിരുന്നു. ഏശയ്യാ 7:14, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. സ്വാഭാവിക നിയമങ്ങൾ അനുസരിച്ചല്ല പരിശുദ്ധ അമ്മ യേശുവിന്റെ ഗർഭം ധരിച്ചത്. മറിയവും ജോസഫും സഹവസിക്കുന്നതിനു മുൻപ് പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭം ധരിച്ചിരുന്നത്. അതിനാൽ തന്നെ യേശു ക്രിസ്തു സത്യമനുഷ്യൻ മാത്രമല്ല സത്യദൈവവും കൂടെയാണ്. ദൈവഹിതത്തിന് വിധേയത്വം നൽകിയ പരിശുദ്ധ അമ്മയുടെ ജീവിതവും സഹനവഴികളിലൂടെയായിരുന്നു. സഹവസിക്കുന്നതിനു മുൻപ് ഗർഭിണിയായി കാണപ്പെട്ടതിനാൽ ജോസഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. വചനം പറയുന്നു, മറിയത്തെ അപമാനിക്കാൻ ജോസഫ് ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ വിശുദ്ധ ഗ്രന്ഥം ജോസഫിന് നൽകുന്ന നിർവചനം നീതിമാൻ എന്നാണ്. ദൈവഹിതം പൂർത്തീകരിക്കുന്നതിനായി ദൈവദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തിക്കൊണ്ടു. ദൈവദൂതൻ വെളിപ്പെടുത്തിയതനുസരിച്ച് ജോസഫ് മറിയത്തെ സ്വീകരിക്കുകയും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകൊള്ളുകയും ചെയ്തു. വിശുദ്ധ യോസേഫും പരിശുദ്ധ മറിയവും ദൈവഹിതത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി ജീവിച്ചതുപോലെ നമുക്കും നമ്മെ തന്നെ ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തി ജീവിക്കാം. അങ്ങനെ നസ്രസിലെ ആ കൊച്ചു തിരുകുടുംബത്തിൽ വിളങ്ങി പ്രശോഭിച്ച സ്നേഹവും സമാധാനവും സന്തോഷവും നമ്മുടെ കൊച്ചു ഹൃദയത്തിലും നിറയാനായി നമുക്ക് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നിറഞ്ഞ പ്രതീക്ഷകളുടെയും ചിന്തകൾ ഉണർത്തുന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ നേരുന്നു. നന്ദി.